ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അതിരപ്പള്ളിയുടെയും പിന്നെ വാരിച്ചാല വാട്ടർഫോളിൻ്റെ വ്യൂ ആണ്. നമ്മൾ അതിരപ്പള്ളി ഭാഗത്തോട്ട് അകത്തോട്ട് പോകുന്നില്ല, എന്തായാലും നമ്മൾ പുറത്തുള്ള വ്യൂ എടുക്കുന്നുള്ളൂ. എന്തായാലും നമുക്ക് വാരിച്ചാല വാട്ടർഫോളിൻ്റെ ഇൻസൈഡ് വ്യൂ കാണാം. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ കണ്ടിരിക്കുന്നത് അതിരപ്പള്ളി വാട്ടർഫോളാണ്, ചാലക്കുടിയിലുള്ള അതിരപ്പള്ളി വാട്ടർഫോൾ. അതിരപ്പള്ളിയിൽ നിന്നും ഏകദേശം 6-7 കിലോമീറ്ററോളം നമ്മൾ വനത്തിലൂടെ ട്രാവൽ ചെയ്യണം. നമ്മൾ ഈ പറഞ്ഞ വാരിച്ചാല വാട്ടർഫോളിലോട്ട് അല്ലെങ്കിൽ വാരിച്ചാല ഫോളിലോട്ട് എത്താനായിരുന്നു. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് വാരിച്ചാല ചെക്ക് പോസ്റ്റിലാണ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ വിഷ്ണു ഉണ്ട്. ഹായ്. അപ്പം നമ്മളിപ്പോൾ വന്ന് ചെറുപ്പത്തിൽ നമ്മൾ പാൽപ്പാറ പോകാൻ നോക്കി, പക്ഷേ ചെക്ക് പോസ്റ്റ് തുറക്കാത്തത് കൊണ്ട് നമുക്ക് പോകേണ്ടത് തിരിച്ചു പോകേണ്ടി വന്നായിരുന്നു. എന്തായാലും 5 April ശേഷമാണ് ആ ചെക്ക് പോസ്റ്റ് തുറക്കുമെന്ന് കേട്ടത്. കാരണം അവിടെ റോഡിൻ്റെ ടാറിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മറ്റേ വാഴച്ചാലിൽ നിന്നും മറ്റേ മലക്കപ്പാറയിലേക്കുള്ള ഫോറസ്റ്റ് പാത അടച്ചിട്ടേക്ക് പോവാണ്. അപ്പോൾ നമുക്കിനി 5 April അങ്ങോട്ട് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് വാൽപ്പാറയും മലക്കപ്പാറയും ഭാഗത്തോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ വാഴച്ചാൽ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നതോടെ എൻട്രി ഫീ വരുന്നത് 40-50 രൂപയാണ്. പിന്നെ ക്യാമറ അഡീഷണലാണ്. നമ്മൾ വന്നത് വേനൽ സമയമായതുകൊണ്ട് ഇവിടുത്തെ വെള്ളമൊക്കെ തീരെ കുറവായിരുന്നു. ചാലക്കുടി പുഴയുടെ വെള്ളമൊക്കെ തീരെ കുറവായിരുന്നു. പിന്നെ നമ്മൾ ഈ വെള്ളത്തിലോട്ട് അല്ലെങ്കിൽ പുഴയിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ള പ്രത്യേക വാർണിംഗ് ബോർഡും ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ വാരിച്ചാല ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് വരുന്നത് അതിരപ്പള്ളി പഞ്ചായത്തിൻ്റെ ഏരിയയാണ്. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ആണെന്ന് നല്ല കൊടുങ്കാടാണ്. എനിക്ക് തോന്നുന്നത് അത് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഭാഗമാണ് എന്നാണ്. കറക്റ്റായിട്ട് അറിയത്തില്ല, മിക്കവാറും ആയിരിക്കണം. കാരണം ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ദൂരമുള്ളൂ മലയത്തിലെത്തണ്ട്. കാട്ടിപ്പുറ വഴിയണ്ട, മെയിൻ റോഡ് ദൂരം കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ നേച്ചറിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ഞാൻ എൻ്റെ ഓഡിയോ മ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് റിയൽ നേച്ചറിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് എൻജോയ് ചെയ്യാം. നമ്മളീ കാണുന്നത് വാരിച്ചാലിലുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവാണ്, IB. അപ്പോൾ ഇതാ വാർണിംഗ് ബോർഡ്, വെള്ളത്തിലേക്ക് ഇറങ്ങരുത് എന്നുള്ള പ്രത്യേക വാർണിംഗ് ബോർഡ്. നേരത്തെയൊക്കെ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാമായിരുന്നു, പക്ഷേ ഈ വെള്ളത്തിൻ്റെ ശക്തി കൂടിയതിനെ നമുക്ക് തോന്നുന്നു വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് നിർത്തിയത്. എന്തായാലും നന്നായുള്ള കാര്യം, കാരണം റിസ്ക്കാണ് ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ വന്നത് വേനൽ സമയമായതുകൊണ്ട് തീരെ വെള്ളമൊന്നുമില്ല. ആക്ച്വലി മഴക്കാലത്ത് വന്നിരുന്നെങ്കിൽ തന്നെ നല്ല ഹെവി വാട്ടർഫോളും നല്ല ഹെവി പ്രഷറും കാണാൻ പറ്റും. എന്തായാലും നമ്മൾ ഉടനെ തന്നെ നമ്മൾ മലക്കപ്പാറ വാൽപ്പാറ ഭാഗത്തോട്ട് പോകുന്നതാണ്. എന്നിട്ട് മലക്കപ്പാറ വാൽപ്പാറ മങ്കിപ്പോൾ എന്നീ ഭാഗത്തോട്ട് പോയിട്ട് തന്നെ അവിടെ അതിലൂടെയുള്ള അടിപൊളി കാഴ്ച നമുക്ക് കാണിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത് ദയവായി നിങ്ങൾക്കൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് യൂട്യൂബ് ചാനൽ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഫ്രണ്ട്സ്, അപ്പം നമ്മളുടെ ഈ 5-ാം ഭാഗം പഠിച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, അപ്പം നിങ്ങളുടെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.